തട്ടിപ്പുകാരിയായ യുവതിയെ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തു. 32 സിം കാർഡുകൾ സ്വന്തം പേരിലുള്ള യുവതി 4 പുരുഷന്മാരെയാണ് വിവാഹം ചെയ്തത്. ഏറ്റവും ഒടുവിൽ തട്ടിപ്പിനിരയായ ചെന്നൈ താമ്പരത്തിനടുത്ത് രംഗനാഥപുരത്ത് താമസിക്കുന്ന നാഗരാജ് എന്ന 25-കാരൻ നൽകിയ പരാതിയിലാണ് വിവാഹ തട്ടിപ്പുകാരിയായ അഭിനയ എന്ന യുവതിയെ പോലീസ് പിടികൂടിയത്. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 29 തനിക്കൊപ്പം ജ്വല്ലറിയിൽ ജോലി ചെയ്തിരുന്ന അഭിനയ എന്ന 28-കാരിയെ നാഗരാജ് മാതാപിതാക്കളെ സാക്ഷി നിർത്തി വിവാഹം ചെയ്യുകയായിരുന്നത്രേ. എന്നാൽ 20 ദാമ്പത്യത്തിനു ശേഷം ഇക്കഴിഞ്ഞ ദീപാവലി സമയത്ത് ജാക്കറ്റ് വാങ്ങാനായി തന്നെ പറഞ്ഞയച്ച അഭിനയെ വീട്ടിൽ തിരികെ എത്തി നോക്കിയപ്പോൾ കാണാതാവുകയായിരുന്നത്രേ. തുടർന്ന് നടത്തിയ പരിശോധനയിൽ വീട്ടിലുണ്ടായിരുന്ന 17 സ്വർണവും 20,000 രൂപയും നഷ്ടപ്പെട്ടതായി നാഗരാജ് മനസ്സിലാക്കി. തുടർന്ന് ഇയാൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. അഭിനയയുടെ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ച പോലീസ് അവരുടെ പേരിൽ 32 സിം കാർഡുകൾ ഉണ്ടെന്ന് കണ്ടെത്തി. പിന്നീട് സെമ്മഞ്ചേരിയിൽ ഒളിച്ചു താമസിക്കുകയായിരുന്ന അഭിനയെ പോലീസ് പിടികൂടി. ചോദ്യം ചെയ്യലിൽ നടരാജനെ മാത്രമല്ല മറ്റ് 3 പേരെയും അഭിനയെ വിവാഹം ചെയ്തിട്ടുണ്ടെന്ന് തെളിയുകയായിരുന്നു. 2011 മണ്ണാർക്കുടി സ്വദേശിയായ വിജയിനെ വിവാഹം ചെയ്ത യുവതി അവിടെ നിന്നും കടന്ന് അയാൾ അറിയാതെ 2013 മധുരൈ സ്വദേശിയായ സെന്തിൽകുമാറിനെ വിവാഹം ചെയ്യുകയായിരുന്നത്രേ. ഈ ബന്ധത്തിൽ ഇവർക്ക് 8 ഒരു മകനുമുണ്ട്. അതിനു പിന്നാലെ 2020 ഓട്ടോ ഡ്രൈവറായ പനീർ സെൽവത്തെ വിവാഹം ചെയ്ത യുവതി അയാൾക്കൊപ്പം വെറും 10 താമസിച്ച് അവിടെ നിന്നും കടന്നു കളയുകയായിരുന്നുവെന്നും പിന്നീട് 1.5 പ്രേമിച്ച് നാഗരാജിനെ വിവാഹം ചെയ്യുകയായിരുന്നുവെന്നുമാണ് പോലീസ് അറിയിച്ചത്. നാഗരാജിന്റെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ച ആഭരണവും പണവുമായി ഇവർ നേരെ പോയത് 2 വിവാഹം ചെയ്ത സെന്തിൽകുമാറിനടുത്തോട്ടാണെന്നും ഇരുവരും ചേർന്ന് മോഷ്ടിച്ചെടുത്ത സ്വർണം പണയം വെച്ച് 4 രൂപ വാങ്ങി ചിലവഴിച്ചെന്നും പോലീസ് അറിയിച്ചു. ഇരുവരെയും കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം ജയിലിൽ അടയ്ക്കുകയായിരുന്നു. 48,500 പഴക്കമുള്ള സോംബി വൈറസുകളെ കണ്ടെത്തി ഗവേഷകർ. മഞ്ഞുരുകിയപ്പോൾ പുറത്തെത്തിയ ഇവ മാനവരാശിയുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായേക്കാമെന്ന ആശങ്കയും ഇവർ പങ്കുവച്ചു. ആഗോള താപനവും കാലാവസ്ഥാ വ്യതിയാനവും മൂലം പലയിടങ്ങളിലും ഉറഞ്ഞുകിടന്ന മഞ്ഞിപ്പോൾ ഉരുകിക്കൊണ്ടിരിക്കുകയാണ്. ധ്രുവപ്രദേശങ്ങളും പർവ്വത ശിഖരങ്ങളും സൈബീരിയയുമെല്ലാം ഇപ്പോൾ ഈ മഞ്ഞുരുകലിന് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. ധ്രുവപ്രദേശങ്ങളോട് ചേർന്ന് കിടക്കുന്ന മഞ്ഞും മണ്ണും കൂടിക്കലർന്ന മേഖലയാണ് പെർമാഫ്രോസ്റ്റ് എന്ന് വിളിക്കുന്നത്. പല വിധത്തിലുള്ള സൂക്ഷ്മജീവികൾ മറഞ്ഞു കിടക്കുന്ന ഈ മേഖലയിൽ 1,000,000 വർഷങ്ങൾക്ക് മുമ്പുള്ള വൈറസുകൾ മരവിച്ച് കിടക്കുന്നുണ്ടായിരിക്കും. അത്തരത്തിൽ സൈബീരിയയിലെ മഞ്ഞുമൂടിയ ഇടത്തെ മണ്ണിൽ നിന്നുമാണ് യൂറോപ്യൻ ഗവേഷകർക്ക് 13 വൈറസുകൾ ലഭിച്ചത്. ഗവേഷകർക്ക് ലഭിച്ച 13 വൈറസുകളിൽ ഒന്നിന് ഏകദേശം 48,500 പഴക്കമുണ്ടായിരുന്നു. അവരതിന് പണ്ടോറ വൈറസ് യഡോമ എന്ന് പേരിട്ടു. ഇത്രയും അധികം വർഷം നിർജീവമായി കിടന്നിട്ടും താപനില മാറുന്നതോടെ സജീവ അവസ്ഥയിലെത്താനും മറ്റൊരു ജീവിയുടെ ശരീരത്തിൽ പ്രവേശിച്ച് അവിടെ ജീവിക്കാനും ഇവയ്ക്ക് കഴിയുമെന്നാണ് ഗവേഷകർ അവകാശപ്പെടുന്നത്. ഇവയെ ശാസ്ത്രജ്ഞർ സോംബി വൈറസുകൾ എന്ന് വിളിക്കുന്നു. വർഷങ്ങളോളം നിർജീവമായി കിടന്നതിന് ശേഷം വീണ്ടും ജീവന സാധ്യതയുള്ള ഇത്തരം വൈറസുകളെ പൊതുവെ സോംബി വൈറസുകൾ എന്നാണ് വിളിക്കുന്നത്. മഞ്ഞിൽ മരവിച്ചു കിടന്നതിന് ശേഷം തിരികെ വരാൻ സാധ്യതയുള്ള ഇവയിൽ പലതിനും അനുകൂലമായ കാലാവസ്ഥ ലഭിച്ചാൽ വലിയ തോതിൽ പെറ്റുപെരുകുമെന്നും ഗവേഷകർ ഓർമ്മിപ്പിക്കുന്നു. സൈബീരിയയിൽ നിന്നും ലഭിച്ച വർഷങ്ങൾ പഴക്കമുള്ള ഈ സോംബി വൈറസ് ഒരു അമീബ സോംബി വൈറസ് ആണെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു. ഏത് രൂപത്തിലേക്കും സ്വയം മാറാൻ ഇവയ്ക്ക് സാധിക്കും. ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ 13 വൈറസുകളിൽ ഏകദേശം 9 1,000 പഴക്കമുള്ളവയാണെന്നും അവർ അവകാശപ്പെടുന്നു. ഇപ്പോഴും ഇവയിൽ പലതിനും മറ്റു ജീവികളുടെ ശരീരത്തിൽ വാസമുറപ്പിക്കാനുള്ള കഴിവ് പ്രകടമാണത്രേ. കോവിഡിന്റെയും മറ്റും അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത്തരം പുതിയ വൈറസുകൾ മാനവരാശിയെ അപകടകരമായി ബാധിക്കാനുള്ള സാധ്യത മുൻകൂട്ടി കാണേണ്ടതുണ്ടെന്നും ശാസ്ത്രലോകം കരുതുന്നു. ഇതിനു മുന്നോടിയായിട്ടാണ് ഇത്തരം പെർമാഫ്രോസ്റ്റ് മേഖലകളിലും ധ്രുവപ്രദേശങ്ങളിലും ഇവർ പഠനം നടത്തി വരുന്നത്. കാലാവസ്ഥാ വ്യതിയാനം രൂക്ഷമാകുന്നതോടെ ഈ വൈറസുകളിൽ ചിലരെങ്കിലും മാനവരാശിയുടെ നിലനിൽപ്പിന് ഭീഷണിയായേക്കാമെന്ന ആശങ്കയിലാണ് ശാസ്ത്രലോകം.